ഹലോ നമസ്കാരം എല്ലാവർക്കും പ്രസാദേറ്റം വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് വേമഞ്ചേരി മനയിലാണ് വേമഞ്ചേരി മന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മനയാണ് അതായത് 1500 ലധികം കൊല്ലം പഴക്കമുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള മനയാണ് വേമഞ്ചേരി മന ആ മനയുടെ കാഴ്ചകളിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഞാൻ വേമഞ്ചേരി മനയിലാണ് കേട്ടോ വേമഞ്ചേരി മനയിലെ കഥാനായിക ഗൃഹനായിക എൻ്റെ അടുത്തിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇരിക്കുന്നതാണ് ഗൃഹനായിക പേര് രമണി വേമഞ്ചേരി മന ഞങ്ങൾ കടമ്പൂര് മന എന്നാണ് പറയുക കടമ്പൂര് മനയിലെ ആദ്യന്മാർ എൻ്റെ ഇച്ചമ്മയാണ് കേട്ടോ ഇച്ചമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തി രമണിച്ചമ്മ രമണിച്ചമ്മയാണ് ഇവിടുത്തെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അപ്പുറത്തിരിക്കുന്ന സീതാ മരുമകളാണ് അപ്പോൾ നമുക്ക് ഇല്ലത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കാം ഇച്ചമ്മ നമ്മളെ നയിക്കും ഇത് വലിയൊരു അടുപ്പല്ല ഒറ്റ നിലയിലുള്ള വലിയൊരു നാലും ഒരു നാലുകെട്ടാണ് ഒരു വലിയ നടുമുറ്റുണ്ട് അതിന് ഏതായാലും അതിൻ്റെ ഭംഗി എൻ്റെ ഉള്ളിലെ ഭംഗിയും പുറത്തെ ഭംഗിയും എല്ലാം നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കാം നിങ്ങളെല്ലാവരെയും വേമഞ്ചേരി മനയുടെ ഉൾഭാഗങ്ങളിലേക്കും ഉൾക്കാഴ്ചകളിലേക്കും സാധനം ക്ഷണിക്കുന്നു അപ്പോഴേ ഇതാണ് നമ്മുടെ തറവാട്ട് പെരയുടെ പൂമുഖം പുറത്താളെന്നും പറയാം അല്ലേ പടിഞ്ഞാറ്റ് നിന്നാണ് പ്രവേശനം ഉണ്ടാവുക പടിഞ്ഞാറ്റ് നിന്ന് കിഴക്കോട്ടാണ് എല്ലാ ഇല്ലങ്ങളിലും പ്രവേശനം ഉണ്ടാവുക ഇതും അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ സാങ്കേതികമായിട്ട് അകത്തുനിന്ന് അടച്ചിട്ടിരിക്കുകയാണ് നമ്മൾ പ്രവേശിക്കുമ്പോഴൊക്കെ തെക്കേ വശത്ത് കൂടെയാണ് പ്രവേശിക്കുക കാരണം കുളിച്ച് ശുദ്ധമായിട്ട് തൊടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കുളത്തിൽ കയറാലോ അതിന് വേണ്ടിയിട്ട് മഴ പെയ്തപ്പോഴേ പിന്നെ വേറെ അവിടെ തോരണെങ്കിൽ മുകളിലേക്കൊക്കെ കയറണം എന്നാ തന്നെ സ്ഥലവും ഇല്ല വലിയ നടുമുറ്റാണല്ലോ ഓ ഈ തെച്ചി നല്ലോണം പ്രാധാന്യമുള്ളതാണ് കേട്ടോ ഓഹോ അത് ശരി പിന്നെ മൂന്ന് ഭഗവതിമാരുണ്ട് എന്നാണ് സങ്കല്പം ഓഹോ ഒരു ഭഗവതി നമ്മളുടെ ഞങ്ങളുടെ മറ്റു രണ്ടും ഈരാറ്റിൻ്റെ അത് ശരി അല്ല രണ്ട് ഭഗവതി നമ്മളുടെ ഒന്ന് ഈരാറ്റെങ്കില് പറയണത് അപ്പൊ എന്താ വെച്ചാൽ ഈ തറയില് പിന്നെ ഒരു വെള്ളിയാഴ്ച വഴിപാടുണ്ട് അവിടെ തന്നെ ആ വെള്ളിയാഴ്ച വഴിപാട് ചെയ്യുമ്പോ പിന്നെന്താ നടുമുറ്റത്തൊരു വെള്ളരി നേരിക്കലുണ്ട് അത് പ്രധാനമാണ് ഈ വെള്ളിയാഴ്ച വഴിപാട് ഇങ്ങനെ ഓരോരുത്തരുടെയാണ് കേട്ടോ വഴിപാട് 12 മാസത്തെയും ബുക്കിടാണ് അത് ശരി 12 മാസവും ബുക്കിടാ ഇന്നും എല്ലാ കൊല്ലവും എല്ലാ കൊല്ലവും എന്നേക്കും പിന്നുള്ള മാസങ്ങൾ ഇങ്ങനെ ആഴ്ചയിൽ വരുന്ന വെള്ളിയാഴ്ച അങ്ങനെ ഓരോരുത്തര് അങ്ങനെ കാര്യസാധ്യത്തിന് എന്ന് പറഞ്ഞിട്ട് അത് ശരി അങ്ങനെയാണ് പിന്നെ പടിഞ്ഞാറ്റിയിലാണ് ഭഗവതി ഭഗവതി ഭദ്രകാളിയാണ് സൗമ്യാണ് ശരി കിഴക്കിണിയിലെ കാഴ്ചകൾ കാണാം ഇവിടെ കിഴക്കിണിയിൽ ഒരു മുറിയും കൂടി ഉണ്ടോ ഇത് തൊട്ടിയറാ പറയും പണ്ടേ തിരക്കുള്ള സമയത്ത് ആത്തേമാരോട് കിടന്നേർന്ന സ്ഥലം ഓ അത് ശരി നിറച്ച് നമ്പൂതിരിമാരും ഉണ്ടാവും അപ്പൊ അവനൊന്ന് കാണുമെന്നും വയ്യല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ ഈ അവര് ഈ വന്ന് തൊഴുന്നതേ ഇവിടെ ഒരു വാതിലുണ്ട് ഇതുകൂടെ നോക്കിയാ ഭഗവതിയെ കാണും അപ്പൊ അത് കൂടെ നോക്കിയിട്ടാണ് തൊഴ അത്തേമാരോള് അതെ ശരി പിന്നെ നമ്മളുടെ മേലെടുക്കള ഇത്
മേലെടുക്കള. പൂജാപാത്രങ്ങൾ അല്ലേ അപ്പൊ ഉണ്ടാവുള്ളൂ. ശരിക്കുള്ള അടുക്കള. ഇപ്പോ ഗ്യാസിലൊക്കെ പതിവുണ്ടല്ലോ. കാലത്തിനനുസരിച്ച മാറ്റങ്ങള്. അതെ 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 അതെ. ആ ശരി. പഴയ കാലത്ത് ചിട്ടകൾ മുഴുവൻ അങ്ങോട്ട് പിന്നെ വടുക്കണി. വലിയ വടുക്കണിയാണല്ലോ. ഇവിടെ വല്ല ഒബിനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് നടക്കാം അല്ലേ. വടുക്കണി അത് ശരി. ഇതാണ് തൊട്ടിയറ എന്ന് പറഞ്ഞത്. ഇതും ഒരു തൊട്ടിയറയാണ്. അതും നമ്മൾ ആദ്യം കണ്ടു ആത്തേമാരോട് കിടന്നായിരുന്ന തൊട്ടിയറ. അതെ. ഇതിവിടെ തന്നെ വിളക്കുള്ള അതൊക്കെ വെച്ചാറുണ്ട്. ഒന്നുമില്ല വിളക്കും. ഞങ്ങള് തട്ടുംപുറത്തേക്ക് ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊക്കെ ഞങ്ങള് തട്ടുംപുറത്തേക്ക് അങ്ങോട്ട് കയറ്റിച്ചു. ഈ പാട്ടുകാലായാ ഇറക്കും. ശരി. മകരത്തിലെ 30 വെള്ളിയാഴ്ചയാണ് പാട്ട് കൂറുടെ. എന്തൊക്കെ ഇതിലുണ്ടായിരുന്ന മോളിലേക്ക് കയറ്റി വെച്ചത്? വിളക്കുകള്, പിന്നെ ചരക്ക്, അങ്ങനെ കൊറേ ചരക്ക് ഇവര് കൊണ്ടുപോയിട്ടോ. പാരിസ്മാര് കൊണ്ടുപോയി. ശരി. ഞങ്ങള് വരികയാണ്. അമ്പലത്തിന് ആവശ്യമുള്ള വിളക്ക്, ചരക്കുകള് അല്ലേ. അങ്ങനെ മാരമാസത്തിലെ 30 ചൊവ്വാഴ്ചയാണ് പാട്ട് കൂറുടെ. അത് ശരി. അതേന ഓരോരുത്തരുടെ പരിപാടിനനുസരിച്ചിട്ടേ. ഇതാണ് പടിഞ്ഞാറ്റി. അതെ. ഇതിലാണ് ഭഗവതി ഉള്ളത്. അതെ. ഈ കൊടമണിയും കൊത്തുപണിയും ഒക്കെ അതൊക്കെ പണ്ടുള്ളതാ. പണ്ട് പഴയ കാലം മുതലേ ഉള്ളതാണ് അല്ലേ. അമ്മ പറയണ്ടേ, പിന്നെ അമ്മയും ആയിട്ട് ഇങ്ങനെ ഈ മണി ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നത് മാറ്റിയതാണോ, അതും ശരി, ഈ മണി വാതിലുമ്പില് അടിച്ചിട്ട് ചെയ്തതാണോ എന്നൊക്കെ അമ്മ പറയാറുണ്ട്. ഇനിയിപ്പോ മാറ്റിയെടുത്താണോ എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ പൂവുള്ള കാലത്താണ് രാവിലത്തെ പൂവുണ്ടാവും അല്ലേ. ഇത് പിന്നെ സാധാരണ മാതിരി തെക്കിണി ട്രഡീഷണൽ രീതിയിലുള്ളത് ഒരു മാറ്റം. ഓ അത് ശരി. പാട്ട് നടത്തുന്നത് ഇവിടെ താനക്കാലൊക്കെ വിളിച്ചിരുന്നത്. ഓഹോ. മുണ്ടുകളൊക്കെ മാറ്റണം. ഏയ് മാറ്റണ്ട, കിടന്നോട്ടെ. ഇവിടെ തന്നെ നാലുണ്ട്. നാല് കാല, 1, 2, 3, 4 കാല. ഓ 1, 2 ആ കണ്ടു. പിന്നെ 3 ഇതൊന്ന് 4 അല്ലേ. 4 താനക്കാല. അത് ശരി. എന്നിട്ട് പന്തലുമാരി കിട്ടും. അതെ 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 അതെ. കുറുപ്പ് വരും. കളമ്പാട്ട ഭഗവതിയുടെ രൂപം അല്ലേ. കൊടിക്കുന്നത്തെ അമ്മയ്ക്കാണ് പാട്ട്. കൊടിക്കുന്നത്തെ അമ്മയ്ക്കാണ് അവിടെ ഞങ്ങളുടെ അവിടെ തിരുമാന്തപുരം അമ്മയ്ക്കാണ്. അതുപോലെ ഇവിടെ കൊടിക്കുന്നത്തെ അമ്മയ്ക്കാണ്. കാരണം ഇവിടെ അടിശ്ശേരി ആക്കി സ്ഥാപിച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ. കൊടിക്കുന്നത്ത്, വെള്ളിയങ്കൽ, അല്ല ചെമ്പുശൂലം, അവിടെ അവിടേക്കാണ് പാട്ട്. ഓഹോ ഇവിടെ ഭഗവതിയാണ് പാട്ട് അവിടേക്കാണ്. അത് ശരി. ഈ ദാരികനെ വധിക്കണ ഇതൊക്കെ തന്നെയല്ലേ. ദാരിക വധം തന്നെയാ പാട്. അതുപോലെ ഓരോരുത്തരുടെ വഴിപാട് തന്നെയാണ്. 10, 30 കളൊക്കെ. ഓ 30 കള ഉണ്ടാവാറുണ്ട്. ഉണ്ടായിരുന്നു. ഈ കോവിഡ് കാലം ആയതുകൊണ്ട് അല്ലാതെ തന്നെ കുറഞ്ഞോ. അല്ലാതെ തന്നെ കുറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് കുട്ടികൾ മരിച്ചില്ലേ, അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ സ്ഥിരായിട്ട് ഇല്ലല്ലോ. അപ്പോ അപ്പോഴേക്കൊക്കെ 12 കളം ഉണ്ടട്ടോ. 12, 14 അങ്ങനെ ഉണ്ട്. ഇപ്പോഴും നടക്കാറുണ്ട്. അതുണ്ട്. ഓ ശരി. ഈ കോവിഡ് കാലം ആകുമ്പോ നടന്നിണ്ടാവില്ല. പിന്നെ ഒന്നുണ്ട്, ഇവിടെ ആര് മരിച്ചാലും ഇവിടെ പടിഞ്ഞാറ്റ അടിച്ചിടും. ഓ അത് ശരി. വില പോണവരെ. അതെ ശരി. വില പോകുന്നത് വരെ. പിന്നെ അപ്പൊ ഈ പാട്ട്, പിന്നെ ഒരു കൊല്ലത്തിന് പാട്ടൊന്നും ഇല്ല. ഓ അത് ശരി. ഒന്നുമില്ല, ഒന്നും ചെയ്യില്ല പിന്നെ. അത് ശരി.
ഇത് പുറത്തുനിന്നുള്ള കാഴ്ചയാണ് നാലുകെട്ടിൻ്റെ. അതെ, നടുമുറ്റത്തു നിന്നുള്ള കാഴ്ച, പുറത്തുനിന്നല്ല. പുറത്തുനിന്നു പറയാൻ വയ്യ, അകത്തുനിന്ന് തന്നെ വേണം പറയാം. അകത്തു നിന്ന് നടുമുറ്റത്തുള്ള കാഴ്ച. മുങ്ങിക്കുളിച്ച് ശുദ്ധായിട്ട് അങ്ങനെ കയറി പൂജിക്കാൻ കഴിയുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്തു നിന്ന് തുറന്നിട്ട് അകത്തേക്ക് കിടക്കണത്. കുളത്തിൽ നല്ല വെള്ളമുണ്ട്. ആ, അത് ശരി. ഒന്ന് നന്നായിട്ട് കിട്ടണ്ടി വരും ചെലപ്പോ അല്ലേ. അത്യാവശ്യം വലുപ്പുണ്ടാ കുളത്തിന്. നിങ്ങളൊക്കെ ഇത് തന്നെ കുളിക്കാ. ശരി. തറവാട് അതേമാതിരി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ താമസം ഈ പത്തായപ്പുരയിലാണ്. ഒന്നും കൂടി പുതിയ രീതിയിലൊക്കെ മിനിമം സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് താമസിക്കാൻ പറ്റുന്നത് പത്തായപ്പുരയിലായതുകൊണ്ട് പത്തായപ്പുരയിലാണ് താമസം. ഇവിടുത്തെ ഒരു കാര്യസ്ഥുണ്ട് കേട്ടോ, ദേ കാണാണ്ടോ, ഒരു മയിലേട്ടൻ. അദ്ദേഹേ ഇവിടെ ഗസ്റ്റ് വന്നു എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. എന്നെ കാണാൻ വന്നതാണ്. പക്ഷെ ആൾക്കൊരു മൊത്തം മര്യാദ പോരാട്ടോ. ആളെ കണ്ടിട്ടേ ഒരു മാനേഴ്സ് ഇല്ലാതെ തിരിഞ്ഞു ഇറക്കുകയാണ് ഈ മയിലേട്ടൻ. എന്തുട്ട് കാര്യസ്ഥനാപ്പ അല്ലേ. ഒരു വകതിരില്ലായ്മ ലേശമുണ്ടോ സംശയം. സാരില്ല, ഇച്ചമ്മയുടെ മൂത്ത മകൻ ഉണ്ണി, ഭാര്യ സീത, കുട്ടികള് ഇവരാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് പത്തായപ്പരയാണ്. നമ്മൾ തറവാട് വീട് കണ്ടു. തറവാട് വീടിൻ്റെ ഇപ്പുറത്തുള്ള പത്തായപ്പുരയിലാണ് അത്യാവശ്യം സൗകര്യപ്പെടുത്തിയത് താമസിക്കുന്നത്. ഇവർ ബാംഗ്ലൂരായിരുന്നു, അതുകൊണ്ട് കുറച്ച് കാലമൊക്കെ ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇവരാണ് താമസിക്കുന്നത്. രമണിച്ചമ്മയുടെ ഒരു കാര്യം എനിക്ക് ചോദിക്കാണ്ട്, രമണിച്ചമ്മ ചില്ലറക്കാരിയല്ല, ഇവിടുത്തെ അഗ്നിഹോത്രിയാണ്, മേളത്തൂർ അഗ്നിഹോത്രി. എങ്ങനെയാണ് ഈ മേളത്തൂർ അഗ്നിഹോത്രി ആയത്? എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? എന്താ അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ? നമ്മുടെ ചുമതലകൾ എന്തൊക്കെയാണത്? എന്താ വെച്ചാൽ ഇവിടെ ഭഗവതിയുടെ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് നോക്കാവുന്നത്. പടിഞ്ഞാറ്റിലെ ഭഗവതിയുടെ രണ്ടു നേരം പൂജ, അത് ഞങ്ങൾ ആദ്യമൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തിരുന്നത് കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ ഇവിടെ ഇല്ലാതെയപ്പോ ഞങ്ങൾ ശാന്തിക്ക് ആളെ വെച്ചു. അദ്ദേഹം രണ്ടു നേരവും രാവിലെ വൈകുന്നേരത്തേരം വന്ന് കഴിക്കും. പിന്നെ ചെയ്യും. ഞങ്ങളിവിടെ ഉള്ള സമയത്ത് ചിലപ്പോ ഞങ്ങൾക്കും ചെയ്യേണ്ടി വരാറുണ്ട്. അയാള് വരാൻ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് വരാതിരിക്കും. അപ്പോഴൊക്കെ ഈ മേളത്തൂർ അഗ്നിഹോത്രി എങ്ങനെയാ? ഈ ഇല്ലത്തെ മുതിർന്ന ആത്മമാര് അല്ലെ ഇവിടുത്തെ എല്ലാവരും. പിന്നെന്താ മേളത്തൂർ അഗ്നിഹോത്രിമാരാണ് ഞങ്ങള്. ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കോണ്ട് ഭഗവതിയുടെ ചുമതല ഞങ്ങൾക്കാണ്. അതെ, ബാക്കി ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ട്, കടമ്പൂര് ഉണ്ട്, ഒറ്റപ്പാലത്തുനിന്ന് ഒരു 10-15 kilometers പോയാൽ അവിടെ കടമ്പൂര് എന്നുള്ള ദേശം, ഇല്ലപ്പേരും ദേശപ്പേരും ഒന്ന് തന്നെയാണ്. ഈ വേമഞ്ചേരി മനയും കടമ്പൂര് മനയും ഒന്നാണ്. കടമ്പൂര് മന എന്നാണ് നമ്മളൊക്കെ ധരിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടൊക്കെ വരുമ്പോ വേമഞ്ചേരി മന എന്നുള്ള പേരിലാണ്. എന്താ വെച്ചാൽ കടമ്പൂര് എന്നും പാണ്ഡികശാല എന്നും പേരുള്ള കടമ്പൂർ മന എന്നാണ് പറയുക. നമ്മളെ രേഖയിലൊക്കെ അങ്ങനെയാ, വേമഞ്ചേരി പാണ്ഡികശാല എന്ന് പേരുള്ള വേമഞ്ചേരി മന.
ഈ പാക്കനാരുടെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മുടെ ബന്ധം എന്താണ്? പന്ത്രണ്ട് മക്കളിലെ ഒരാളാണ് പാക്കനാര്. അപ്പൊ പാക്കനാര് നമ്മളുമായിട്ട് നല്ലോണം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവരുടെ അവിടെ ആരെങ്കിലും മരിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെല്ലണ്ട് നമ്മൾ ആചരിക്കാറുണ്ട് എന്നർത്ഥം. പെല കേട്ട കുളിക്കുക. മറ്റേ ഇവിടെ അങ്ങനെ ആരെങ്കിലും വെച്ച് അവര് പെല ആചരിക്കാറുണ്ട്. മൂന്ന് ദിവസം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതെ. ഇവിടെ തന്നെ നാലാമത് ഉണ്ടാവണം ഉണ്ണിക്ക് ഭാസ്കരൻ എന്നുള്ള പേരിടണം. അതിപ്പോ അതെന്തിനാന്ന് വിചാരിച്ചാൽ പാക്കനാരുടെ പേരാണ് ഈ ഭാസ്കരൻ. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഭാസ്കരൻ എന്നുള്ളത് ലോപിച്ച് പാക്കനാരായി. ഇപ്പൊ ഞാൻ പേരുണ്ടാവില്ല കേട്ടോ ഭാസ്കരൻ. കാരണം നാലാമതൊന്നൊരു ഉണ്ണി ഉണ്ടാവില്ല. അതന്നെ അഗ്നിഹോത്രിയുടെ പേരാണ് കേട്ടോ ബ്രഹ്മദത്തൻ. അത് രണ്ടാമത് ഉണ്ടാവണ ഉണ്ണിക്ക് ബ്രഹ്മദത്തൻ എന്ന് പേരിടും. അത് ഇവിടുത്തെ പേരാണ്. അപ്പൊ അനിയന്റെ പേര് ബ്രഹ്മദത്തൻ. അതെ. അനിയപ്പ എവിടെ? അനിയൻ ഇവിടെ തന്നെ നോർവേയില്. കുഞ്ഞിനെ ഓസ്ട്രേലിയയില്. ചെയ്ത സ്ഥലാണ് യജ്ഞീശ്വരം. അവിടെ തന്നെ ആ ഹോമകുണ്ടത്തില് ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ ശിവൻ എന്ന് പറഞ്ഞാലും നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ. വെറുതെ അങ്ങനെ കൊണ്ടേണ്ട് വെക്കാൻ പറ്റില്ല. അത്രയും പെര അമ്പലത്തിന്റെ മീതെ കൂടെയൊക്കെ ഇറക്കി കൊണ്ടുവന്ന് നടക്കണം. അത്രയും വലിയ ശിവനാണത്. പിന്നെ യജ്ഞീശ്വരത്തിന്റെ അടുത്തുണ്ട് ആല്. ആ ആലിന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ എല്ലാ യാഗങ്ങൾക്കും ഇവിടുന്നാണ്. അരണി കടയാനുള്ള കൊമ്പ് ഇവിടുന്ന് കൊണ്ടുപോകും. അത് എല്ലാ യാഗങ്ങൾക്കും എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകാറുണ്ട്. അതാണ് അവിടുത്തെ പ്രാധാന്യം. ഇവിടെ തൊഴാൻ പറഞ്ഞവരൊക്കെ അവിടെ പോകും അല്ലേ? ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ എല്ലാ മാസവും തിങ്കൾ തൊഴില എന്ന് പറയില്ലേ നമ്മള്, അത് ഇവിടെ തൊഴുതിട്ട് അവിടെ എല്ലാ ഇവിടെ അടുത്തുള്ളവർക്ക് ഇവിടെ തൊഴാറുണ്ട് അല്ലേ? തിങ്കൾ തൊഴിലുണ്ട്. ഓ ശരി ശരി. വഴിപാടൊക്കെ കഴിക്കും. ഓ വഴിപാട് കഴിക്കും. ഇപ്പൊ ഈ കോവിഡ് ആയതുകൊണ്ടാണ് ആരെയും റെസ്ട്രിക്ഷൻസ് കൊടുത്തെടുക്കുന്നത്. എങ്ങനെയാണ് അഗ്നിഹോത്രി എന്ന് പേര് വന്നത്? എന്താണ് ഈ അഗ്നിഹോത്രി? അഗ്നിഹോത്രി എന്ന് പറഞ്ഞാൽ 99 യാഗം കഴിച്ച് 100-ാമത്തെ യാഗം കഴിച്ചാൽ ഇന്ദ്രന് തുല്യാവും. അപ്പൊ അത് വെയ്യാന്ന് വിചാരിച്ചിട്ട് ഇന്ദ്രൻ ആലിന്റെ പുറത്ത് പിന്നെന്താ ഒരു ഉണ്ണിയുടെ വേഷത്തിൽ വന്നിട്ട് യാഗം മുടക്കാൻ വന്നു. അപ്പൊ പിന്നെ 99 യാഗം കഴിച്ചിട്ട് 100-ാമത്തെ യാഗം കഴിച്ചാൽ ഇന്ദ്രന് തുല്യാവില്ലേ? അപ്പൊ അത് വെയ്യാന്ന് വിചാരിച്ചിട്ട് യാഗം എങ്ങനെയാ യാഗം മുടക്കിച്ചത്? അഗ്നിഹോത്രം കഴിച്ചാൽ മതി, എന്നാലും പിന്നെന്താ യാഗം കഴിച്ചതിന്റെ തുല്യായി എന്നുള്ളത്. അപ്പൊ 100-ാമത്തെ യാഗത്തിന് പകരം അഗ്നിഹോത്രം ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ഒന്നിനും പൂവും വേണ്ട. ഒന്നും പൂവരുത്, പൂവും വേണ്ട. അങ്ങനെയാണ് ഇവിടെ ഉള്ളവർക്ക് കേട്ടോ, നമ്മളെ ഇവിടെ ഉള്ളവർക്ക്. അങ്ങനെയാണ് അഗ്നിഹോത്രി എന്നുള്ള സ്ഥാനം വന്നത് പേര്. ഇവിടെ നമ്മള് പടിഞ്ഞാറ്റില് നമസ്കരിക്കാൻ ചെല്ലുന്ന സമയത്ത് ഭഗവതിക്ക് നമസ്കരിക്കുന്നതിന് മുമ്പേ ആദ്യം അടിശ്ശേരിക്ക് നമസ്കരിച്ചിട്ടേ ഭഗവതിക്ക് നമസ്കരിക്കാറുള്ളൂ. അടിശ്ശേരി അടിശ്ശേരി അഗ്നിഹോത്രി തന്നെയാണ്. ഓ ശരി. അഗ്നിഹോത്രിക്ക് നമസ്കരിച്ചതിന് ശേഷമാണ് ഭഗവതിയെ നമസ്കരിക്കുന്നത്. അതിന്റെ പ്രാധാന്യമാണ് എടുത്തു പറയുന്നത്. ഇവിടെ പ്രസാദം കൊടുക്കുമ്പോഴേ എണ്ണയും പൂവാണ് കൊടുക്ക, ചന്ദനല്ല. ചന്ദനം പിന്നെ നമ്മള് കുളിച്ചാൽ കുറിയിടണല്ലോ വെച്ചിട്ട് ചന്ദനം കൊടുക്കുക. മറ്റേ എണ്ണയും പൂവിനാണ് പ്രാധാന്യം. തെച്ചിപ്പൂവ് എണ്ണയിൽ മുക്കിയിട്ട് നടുമുറ്റത്തെ തെച്ചിപ്പൂവ് ഉണ്ടാവും, അത് എണ്ണയിൽ മുക്കി വായിലിടുക. എന്തൊക്കെയാണ് പ്രധാന വഴിപാടുകൾ? ഇവിടെ തന്നെ പാൽപായസമാണ് പ്രധാനം, മധുരമിടാത്തത്. കാരണം ഭദ്രകാളിയാണ് അവിടെ, സൗമ്യാണ്. അപ്പൊ അതുകൊണ്ട് വെളുത്തേനാണ് എല്ലാം പ്രാധാന്യം. അതാണ് നടുമുറ്റത്തെ നന്ദ്യാർവട്ടം പൂവ് ചാർത്താറുണ്ടായിരുന്നില്ലേ ഞങ്ങള്, അതാണ് വെള്ളപ്പൂവ് ചാർത്തണത്. മറ്റേ ഭഗവതിക്ക് ചുവന്ന പൂവല്ലേ സാധാരണ, ഇവിടെ വെള്ളപ്പൂവാണ് പ്രാധാന്യം. ഈ ഇല്ലം എത്ര കൊല്ലം പഴക്കണ്ടേ ചമ്മേ? 1500 കൊല്ലം എന്നാണ് പറഞ്ഞത്. ഡോക്ടർ രാജൻ ചുങ്കത്തെ കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ട്
ഓ കാർബൺ ഡേറ്റിംഗ് നടത്തി ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലേ 1500-ലധികം. അപ്പോ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഇല്ലം ഇതായിരിക്കും. ഓ അതെ, സംശയമില്ല സംശയമില്ല. 1500-ലധികം പഴക്കമുള്ള ഒന്നും എവിടെ ഉണ്ടാവില്ല. പിന്നെ എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് നോക്കി. ഇവിടെ ഉള്ളവരുടെ കേട്ടോ, ഇവിടെ ജനിച്ചവരുടെ, ഞങ്ങളുടെ അല്ല, നമ്പൂതിരിമാരുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി. അതൊക്കെ ശരിയാണ്. പ്രകൃതി ഭംഗി, പാലക്കാടൻ ജില്ല പ്രകൃതിയുടെ ഭംഗിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നല്ല. നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും ഓരോ ഗ്രാമങ്ങളും പ്രകൃതി ഭംഗി വാരിച്ചൂരിക്കൊരിയണ ഗ്രാമീണ ഭംഗി കവിഞ്ഞൊഴുകുന്ന പ്രദേശങ്ങളാണ്. വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിലും സമീപ പ്രദേശത്ത് കൂടി തന്നെ നല്ല തിരക്കുള്ള ഒരു റോഡുണ്ട് ഇനി. പക്ഷേ കാഴ്ചകൾക്ക് അതുകൊണ്ട് ഒരു ലോഭവുമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും പ്രകൃതി രമണീയമായ കാഴ്ചകൾ തന്നെ. അപ്പോൾ വേമഞ്ചേരി മനയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അടിയന്തരമായി സബ്സ്ക്രൈബ് ചെയ്യണം. താല്പര്യമുള്ളവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുകയും വേണം. അടുത്ത ഞായറാഴ്ച രാവിലെ കൊറോണ ഭഗവാൻ അനുഗ്രഹിക്കുമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.